എല്ലാവർക്കും പ്രശാന്ത് ഹോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിൽ ആരാധിക്കുന്നതും അതേപോലെ നല്ല നടന്മാരാന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാരും റിയൽ ലൈഫിൽ പരമ ചെറ്റകളാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്ക് തന്നെ ഉപയോഗിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ. അത് എന്തുകൊണ്ടാണ്, ഇത് ആരെ കുറിച്ചാണ് ഇപ്പൊ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇതൊന്ന് കണ്ടോക്ക വീഡിയോ. പോക്സോ കേസിൽ നടൻ ശ്രീജിത്ത് രവിയെ കുടുക്കിയത് CCTV. 4-ാം തീയതി വൈകിട്ട് 14 വയസ്സും 9 വയസ്സുമുള്ള കുട്ടികൾക്ക് മുന്നിലായിരുന്നു നഗ്നതാ പ്രദർശനം. കറുത്ത കാറിലെത്തിയ ആൾ എന്നായിരുന്നു കുട്ടികളുടെ മൊഴി. തൃശൂർ അയ്യന്തൂൾ SN പാർക്കിന് സമീപമുള്ള CCTV ദൃശ്യങ്ങൾ തെളിവായി. വിശദാംശങ്ങൾ നിഖിൽ ഡേവിസ് നൽകും. നിഖിൽ, എന്നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം? ഈ പരാതി നൽകുമ്പോൾ തന്നെ ഇത് നടൻ ശ്രീജിത്ത് രവിയായിരുന്നു എന്ന കാര്യത്തിൽ പരാതിക്കാർക്ക് വ്യക്തതയില്ലായിരുന്നു അല്ലെ? മിഠു, കുട്ടികളാണ് ഇത്, കുട്ടികൾക്ക് മുമ്പിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നല്ല മുഖപരിചയമുള്ള ആൾ എന്നായിരുന്നു കുട്ടികൾ പറഞ്ഞിരുന്നത്. കറുത്ത കാറിൽ വന്ന ആൾ എന്നായിരുന്നു പോലീസിന് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് CCTV ക്യാമറകൾ പരിശോധിച്ചത്. ആ സമയത്ത് വന്ന കറുത്ത കാർ ഏതാണെന്നായിരുന്നു പോലീസ് അന്വേഷിച്ചത്. അങ്ങനെയാണ് നടൻ ശ്രീജിത്ത് രവിയുടെ കാറാണിതെന്ന് തൃശൂർ വെസ്റ്റ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഈ നാറി ഒരു അഞ്ചു വർഷം മുന്നേ ഇതേ കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേ ഈ പറയുന്ന എന്താ പറയുക, സിനിമാ മേഖലയിലെ പല പ്രമുഖരും ഇടപെട്ടിട്ടാണ് അന്ന് അവൻ ആ കേസിൽ നിന്ന് ഊരിയത്. അന്ന് ഇവൻ പറഞ്ഞത് എനിക്ക് കാറിൽ ചൂടെടുത്തിട്ടാണ് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരിട്ടിരുന്നതെന്നാണ് പറഞ്ഞത്. ഈ അന്ന് ഈ നാട്ടുകാരും അതേപോലെ തന്നെ പോലീസുകാരും കൂടി ഇവന്റെ ആ ചൂടങ്ങ് മാറ്റി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇതേ സംഭവം തന്നെ വീണ്ടും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ ഈ 5 വർഷങ്ങൾക്ക് ശേഷം ഇത് ഇന്ന് വീണ്ടും ഇപ്പൊ വീണ്ടും ഇതേ സംഭവം തന്നെ ഈ ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് എനിക്ക് ഇതൊരു അസുഖമാണ്, ഞാൻ മരുന്ന് കഴിക്കാത്ത കാരണമാണ് ഇങ്ങനെ ഉണ്ടായെന്ന്. ശരിയാണ്, ഇതൊരു നല്ല അസുഖം തന്നെയാണ്. മനസ്സിലായ? ഇവന്റെ ഈ അസുഖം വരുന്ന ഭാഗം അങ്ങോട്ട് ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ എല്ലാതരം അസുഖം മാറും. പിന്നെ ഈ ഇതേപോലെ ഇവനെ സംരക്ഷിക്കാനുള്ള ഓരോ ഭരണകൂടത്തിലെ ആൾക്കാരും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ പല പ്രമുഖരും ഉള്ളിടത്തോളം കാലം ഇവനെ പോലെയുള്ള ആൾക്കാരുടെ ഈ ഒരു അസുഖം മാറുന്നു എനിക്ക് തോന്നുന്നില്ല അല്ലേ. അപ്പൊ ഇതേപോലെ ഇപ്പൊ വീണ്ടും കേസിലകപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താ പറയാ, ഇവനെ രക്ഷിക്കാനായിട്ട് കുറെ പ്രമുഖരൊക്കെ എന്ത് പറയും, എന്ത് പറയും സിനിമാ മേഖലയിൽ ഇപ്പൊ മൊത്തം ഇപ്പൊ പറയുന്ന അമ്മ സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന, ഇതില് മൊത്തം ഇപ്പോ എന്താ പറയാ തലപ്പത്തിരിക്കുന്ന എല്ലാം പേഴകളായിട്ട് വരികയാണല്ലോ എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം അല്ലെ. നമ്മുടെ മൊത്തം മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ മൊത്തം പേര് ദോഷം അല്ലെ. ഈ അമ്മ സംഘടനയിലിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന എല്ലാ ടീംസും എന്താ പറയാ ഇപ്പൊ ഒരു കാരണവശാലും നല്ല ആൾക്കാരില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇതിനെ കുറിച്ച് അടുത്ത പ്രസ് മീറ്റ് വരും, അമ്മ മീറ്റിംഗിലെ പുതിയ പ്രസ് മീറ്റ് വരും. അപ്പൊ കഴിഞ്ഞ വട്ടം നമ്മൾ കണ്ടതാണ് ഓരോരുത്തരെ ആനയിച്ച് കൊണ്ടുവരുന്നതൊക്കെ കണ്ടതാണ്. ഇനി ഇവനെയും ഇതേപോലെ തന്നെ ആനയിച്ച് BGM ഒക്കെ ഇട്ട് കൊണ്ടുവന്നിട്ട് അതിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ അതിൽ തന്നെ ഇപ്പൊ നിൽക്കുന്ന സ്ത്രീജനങ്ങളും എല്ലാരും കൂടി കൈയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് നന്നായിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞ് എന്താ പറയാ ഓൾ ദ ബെസ്റ്റ് പറയുന്ന സീനും കൂടി നമ്മൾ കാണേണ്ടി വരും ചിലപ്പോ. അതുപോലെ തന്നെ ഇതിപ്പോ ഇങ്ങനെ പ്രസ് മീറ്റ് വരുമ്പോ നമ്മളിപ്പോ സിദ്ദിഖിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സിദ്ദിഖ് ഇപ്പൊ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ അതേ കണ്ടോ. അപ്പൊ അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കുമ്പോൾ വ്യക്തമായ കാര്യകാരണ സഹിതമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു കേസിന്റെ ഒരു തീരുമാനം വരാതെ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല. സിദ്ദിഖിനോട് ചോദിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇതിനെ വലിയ വലിയ കളികൾ കളിച്ചിട്ട് ഇപ്പോഴും ഈ സീറ്റിൽ കയറിയിരിക്കാനുള്ള യോഗ്യത ഉള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്ത് നടക്കും? പറ്റിയാളോട് ചോദിച്ചത് അല്ലേ. അത് നമുക്കറിയാം ഇതിങ്ങനെ വരുള്ളൂന്ന്, ഇങ്ങനെ പറയുള്ളൂന്ന് നമുക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. ഇതിപ്പോ വേറെ എന്താ പറയാ തെളിവ് കിട്ടും ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ TCCV ഉള്ള കാരണം നമുക്ക് എന്താ പറയാ ഇതിൽ നിന്ന് പെട്ടെന്ന് ഊരി പോരാനായിട്ട് പറ്റുമോ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയില്ല. തെളിവ് ഉണ്ടായിപ്പോയി അല്ലെ. ഇനി ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ഇന്റർവെൽ ബാബു എന്ത് പറയുന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ, അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ല. നമുക്ക് അറിയാവുന്നതാണ് എല്ലാവർക്കും എന്താ പറയാൻ പോണേന്നുള്ള കാര്യം അല്ലെ. എന്നാലും ഒന്ന് നോക്കി നോക്കാം. കോടതി പറയട്ടെ, നമുക്കൊന്ന് ക്ഷമിക്കേ, നമ്മ യഥാർത്ഥത്തിൽ ക്ലബ് തന്നെയാണ്. ഇന്റർവെൽ ബാബു പിന്നെ പറഞ്ഞ് ഓൾറെഡി ഇത് പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഓൾറെഡി ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയൊന്നല്ല, ഇതൊരു ക്ലബാണ് അല്ലെ. ഇത് ക്ലബ് തന്നെയാണ്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം, ക്ലബില് ചൂതാട്ടം അതുപോലെ പെണ്ണുപിടുത്ത എല്ലാ കാര്യങ്ങളും നടക്കും, ഇനിയും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതിലിപ്പോ ആർക്കും ചോദിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ശരിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ എന്നുള്ള പേര്, ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു പേര് ഈ ഒരു സംഘടനയ്ക്ക് ഒട്ടും ചേരില്ല എന്ന് വേണം പറയാനായിട്ട്. ഈ സംഘടനയ്ക്ക് ചേരുന്ന പേര് ഇതിന്റെ ആദ്യത്തെ ആയി എടുത്തിട്ട് രണ്ടാമത് ഇട്ടിട്ട് മാമ എന്ന് വേണം പറയാനായിട്ട് അല്ലെ. അങ്ങനെ തന്നെ പറയണം, അതേ ചേരും ഇപ്പോഴത്തെ കാലത്ത്. അല്ലെങ്കിൽ പിന്നെ വേറൊരു പേരുണ്ട്, അമ്മയുടെ നായിരുന്നു അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു. അമ്മ എന്ന് മാറ്റിട്ട് അമ്മയുടെ നായിരുന്നോ അങ്ങനെ എന്തെങ്കിലും മാറ്റി ഇടുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോ ഇതിന്റെ പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ലാലേട്ടനോട് ഇപ്പൊ നമ്മള് ചോദിക്കുകയാണ്, ലാലേട്ട എന്താണ് ഇതിപ്പോ കൊറേ ആയില്ലോ, ഇതിലിപ്പോ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാ ലാലേട്ടൻ പറയാൻ പോകുന്ന മറുപടി, കേരളത്തിലിപ്പോ
ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം, എന്നാലും നമുക്കൊന്ന് വെറുതെ ചോദിച്ചു നോക്കാം. ചോദിച്ചു പിന്നെ എന്തിനാണ് പറയാൻ? കേട്ടില്ലേ, ഇത് എത്രയേ ഉള്ളോ? ഇതിപ്പോ ബിഗ് ബോസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ ഏത് പ്രോഗ്രാം ആണെങ്കിലും ശരി, എന്റെ നിലപാട് അത് ഇതന്നെയാ ഏട്ടാ. അതിലൊരു മാറ്റമില്ല. നിലപാട് എന്ന് പറഞ്ഞ ലാലാട്ടന്റെ നിലപാട്. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള ആൾക്കാരെ വെച്ച് പോർപ്പിക്കാൻ പാടില്ല. ഈ സിനിമാ മേഖലയിലും എന്തുട്ടായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തണം, അതേപോലെ കടുത്ത ശിക്ഷ തന്നെ നൽകണം. കാരണം ചെറിയ കുട്ടികളെയാണ് ഇവൻ ഈ കാണിക്കുന്നത്. ഇതേപോലുള്ള എന്താ പറയാ, കാമവെറിയന്മാരൊക്കെ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്ന് വേണം പറയാനായിട്ട്, അങ്ങനെയുള്ള സ്ഥലത്ത് ഇതേപോലുള്ള ആൾക്കാരൊക്കെ ഉള്ളു. അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെ പുറത്തേക്ക് വിടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെന്നെ കയ്യോടുകൂടി പിടികൂടി കൈകാര്യം ചെയ്യണം. അപ്പൊ പറയും നമ്മുടെ ലോ അങ്ങനെയാണ്, നമ്മുടെ ലോ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ, മനുഷ്യാവകാശ സംഘടനകള് ഇതൊക്കെ വരും കുറെ എണ്ണം അല്ലേ. ഇതൊക്കെ വന്നിട്ട് എന്ത്, അതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ശാപം അല്ലേ. ഇതേപോലുള്ള പരിപാടികൾ നടക്കുമ്പോ അപ്പാപ്പ നല്ല കടുത്ത ശിക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവല് പിന്നെയും കുറയും. നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ മാറ്റേണ്ട സമയമൊക്കെ കുറെ കഴിഞ്ഞു, അതൊക്കെ കടന്നുപോയി. ഇനി ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോട് കൂടിയൊന്നല്ല നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് താമസിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് പ്രതികരിക്കേണ്ട ആൾക്കാർ നമ്മളിത് പ്രതികരിക്കേണ്ട വേണം. അതിപ്പോ ഇന്ന മാർഗത്തിലൂടെ ഒന്നുമില്ല. നമ്മളിപ്പോ ഒറ്റയാൾ പോരാട്ടമായിട്ട് പുറത്തിറങ്ങി ഇവർക്കെതിരെ പോരാട്ടം ഒന്നും നടത്തിയോണ്ട് നമുക്കൊന്നും എത്താനില്ല. നമുക്ക് നമ്മുടെ എതിരെയായിരിക്കും പിന്നെ ബാക്കിയൊക്കെ തിരിഞ്ഞു വരാം. എന്നാലും നമ്മൾ പറയാനുള്ളത് നമുക്ക് പറ്റാവുന്ന ഉപാധികളോടെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിൽ നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ കമന്റ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.